രുചിക്കൂട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. ഇത് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വെയ്റ്റ് ലോസിന് വളരെ നന്നായിട്ട് ഉപകരിക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓട്സും 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡും ചൂടാക്കിയെടുക്കണം. എണ്ണ ഒന്നും വേണ്ട, ജസ്റ്റ് അത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ആ പച്ച ചുവയൊന്ന് പോകാനും പിന്നെ നമ്മളിത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. വേഗത്തിൽ പൊടിഞ്ഞു കിട്ടാനും വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയാൽ മതി. ഒരുപാട് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, നന്നായിട്ടൊന്ന് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റി പൊടിച്ചെടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് വേണ്ടത് വെജിറ്റബിൾസ് ആണ്. അത് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിവിടെ സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബീൻസ് ഇഷ്ടമാണെങ്കിൽ അതും ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. പിന്നെ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്, മുട്ട 1-2 ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊടിയും. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ മുട്ടയും ഈ പൊടിയും കൂടെ മിക്സ് ചെയ്ത് അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് ഇട്ട് കൊടുക്കാം, നല്ലതാണ്. പച്ചമുളകിന് എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് അളവിൽ മുളക് പൊടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ദോശ പോലെയാണ് ചുട്ടെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന ബാറ്റർ ഒരുപാട് കട്ടി ആവണ്ട, ഒന്ന് കുറച്ചൊരു ലൂസിൽ തന്നെ എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടയെ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വരും. ഒരു വളരെ ചെറിയ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. നിങ്ങൾ 2 മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമേ വരത്തില്ല. ഞാനിവിടെ വളരെ ചെറിയ അളവിൽ ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഈ കൂട്ട് ഇതിലൊഴിച്ച് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. വെളിച്ചെണ്ണയോ ബട്ടറോ നെയ്യോ നിങ്ങൾക്കിതിൽ ഉപയോഗിക്കാം, വളരെ ചെറിയ അളവിൽ. പാൻ നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു കൂട്ടാണ്. അപ്പം നമ്മളത് ഫുൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തവി വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. പരത്തിയതിന് ശേഷം നമുക്കിത് ചെറിയ തീയിൽ രണ്ട് വശവും നന്നായിട്ട് വേവിച്ചെടുക്കണം. ഫ്ലെയിം ഒരുപാട് കൂട്ടിയിടേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഈ വെജിറ്റബിൾസും ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടണം. അതുകൊണ്ടൊരു മീഡിയത്തിനും ലോയ്ക്കും ഇടയ്ക്കുള്ള തീ, അത്രയും ഫ്ലെയിം മതി. ഇത് പറ്റുന്ന അത്രയും നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഇത് കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു കൂട്ടാണ്. അത്യാവശ്യം തിക്നെസ്സിൽ ഉണ്ടാവും ഈ ദോശ. ഈ ദോശയ്ക്ക് ദോശയിൽ നിന്ന് തന്നെ പറയാം. ഇനി നമുക്കിത് ഒരു സൈഡ് നന്നായിട്ട് കുക്ക് ചെയ്യുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു മിനിറ്റ് അല്ലെ, ഒരു 1.5-2 മിനിറ്റിനുള്ളിൽ ആ സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടും. അത് വെന്ത് കഴിയുമ്പം അപ്പുറത്തെ വശം തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇത് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള
ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂറത്തേക്ക് നമുക്ക് ഒട്ടും തന്നെ വിശക്കത്തില്ല. കാരണം നന്നായിട്ടിത് സ്റ്റൊമക്ക് ഫില്ലാവും, പിന്നെ ഇത് വെയ്റ്റ് ലോസിന് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം.